Hi friends, welcome back to my channel. In the chukku kappi recipe aanu vannirikkunnathu. Ippo mazhakkalam aanallo. Appo chumayum cheriya reethiyilulla jaladoshavum ജലദോഷപ്പനിയൊക്കെ ഉള്ളവർക്ക് വലിയവർക്കും കുട്ടികൾക്കൊക്കെ ചായയ്ക്ക് പകരം കുടിക്കാൻ പറ്റിയ ഒരു മരുന്ന് കാപ്പിയാണിത്. അപ്പം നല്ല ടേസ്റ്റുമാണ്. അപ്പം നമുക്ക് അതിന് വേണ്ടിയിട്ട് ഇടാൻ വേണ്ടിയിട്ട് ഒരു മിക്സ് തയ്യാറാക്കാം. അപ്പം ഇതിങ്ങനെ തയ്യാറാക്കി നമുക്കൊരു ഡപ്പായിൽ അടച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഇതിൽ നിന്ന് എടുത്താൽ മതി. അപ്പം ഞാനൊരു 5 കഷ്ണം ചുക്ക് എടുത്തിട്ടുണ്ട്. ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ മല്ലി എടുത്തിട്ടുണ്ട്. ഒത്തിരി നിറച്ചെടുക്കണ്ട. പിന്നെ ഒരു 1/4 ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളകും എടുത്തിട്ടുണ്ട്. ഇനി ഇത് പൊടിക്കരുത്, ലൈറ്റായിട്ടൊന്ന് ചതച്ചെടുക്കാം. നമ്മൾ ഈ പൊടിച്ച മിക്സ് ഒരു പാത്രത്തിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചുക്ക് കാപ്പി ഉണ്ടാക്കുമ്പോൾ ഇതിൽ നിന്ന് ആവശ്യത്തിന് എടുത്ത് ഇട്ടാൽ മതിയാകും. അപ്പം ഞാനിവിടെ 1/2 ഗ്ലാസ് വെള്ളം വയ്ക്കുന്നുണ്ട്. എന്നിട്ട് 1/2 ഗ്ലാസ്സിനടുത്തൊന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. കുറച്ച് അതായത് ഒരു 5 മിനിറ്റ് നല്ലോണം ഇരുന്ന് തിളച്ചാലും മതിയാകും. അപ്പം വെള്ളം തിളയ്ക്കാൻ തുടങ്ങിയതും 1 ടേബിൾ സ്പൂൺ നിറയെ നമുക്ക് ആ പൊടിച്ച് വെച്ച മിക്സ് ചേർത്ത് കൊടുക്കാം. അതൊരു 3-4 മിനിറ്റ് തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ, തിളച്ച് കഴിയാറാകുമ്പോൾ നമുക്ക് ആവശ്യത്തിന് കരിപ്പട്ടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചുക്ക് കാപ്പിക്ക് ഏറ്റവും ബെറ്റർ കരിപ്പട്ടിയാണ്, അല്ലെങ്കിൽ പനങ്കൽക്കണ്ട് ഉപയോഗിക്കാം. 1 ഗ്ലാസ്സൊക്കെ ഉള്ളെങ്കിൽ പനങ്കൽക്കണ്ട് ഉപയോഗിച്ചാൽ മതിയാവും. അതാണെങ്കിൽ കഭവും നല്ലോണം കുറയും. കരിപ്പട്ടി ഇട്ടതിന് ശേഷം അത് ഒന്ന് നല്ലോണം അലിയാൻ വേണ്ടിയിട്ട് ഒരു 2 മിനിറ്റ് കൂടെ തിളച്ച് കഴിഞ്ഞത് നമുക്ക് വാങ്ങി അരിച്ചെടുത്ത് ഉപയോഗിക്കാം. ഈ മഴക്കാലത്ത് ഉപയോഗിക്കാൻ പറ്റിയ ഒരു മരുന്ന് കാപ്പിയാണിത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ബൈ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.